തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസ് ബി ജെ പി രഹസ്യ ധാരണ എന്ന ആരോപണവുമായി എൽ ഡി എഫ്. കഴിഞ്ഞ നിയമസഭയിൽ നേമത്ത് സംഭവിച്ചതുപോലെ അടിയൊഴുക്കിനുള്ള സാധ്യതയെന്ന് എൽ ഡി എഫ് മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എം വിജയകുമാർ ആരോപിച്ചു. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പാർട്ടിക്ക് തന്നെ വേണ്ടാതായിരിക്കുന്നുവെന്നാണ് സി പി എമ്മിന്റെ ആരോപണം. പ്രചരണത്തിൽ 3 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് സി ദിവാകരൻ വിജയിക്കുമെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. കണക്കുകൾ കൂട്ടിയും കുറച്ചും നോക്കുമ്പോൾ വിജയം പ്രതീക്ഷിക്കുന്നുവെങ്കിലും ത്രികോണ മത്സരം പ്രവചനാതീതമാണെന്ന ബോധ്യവും മുന്നണി നേതാക്കൾക്കുണ്ട്. സി ദിവാകരനെ പരാജയപ്പെടുത്താൻ ബി ജെ പിക്ക് അനുകൂലമായി കോൺഗ്രസ് വോട്ട് മറിക്കുമെന്നാണ് സി പി എമ്മിന്റെ ആരോപണം. കഴിഞ്ഞ നിയമസഭയിൽ നേമത്തെ കോൺഗ്രസ് ഒ രാജഗോപാലിന് വോട്ട് മറിച്ചതുപോലെ ഇത്തവണയും അടിയൊഴുക്കുകൾ സജീവമാണെന്നാണ് എൽ ഡി എഫ് ആരോപിക്കുന്നത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ യു ഡി എഫ് പ്രചാരണം വിലയിരുത്താൻ നിരീക്ഷകനെ നിയോഗിച്ചു. നാനാ പട്ടോളിനെയാണ് എ ഐ സി സി നിരീക്ഷകനായി നിയോഗിച്ചത്. പ്രചരണത്തിൽ പോരായ്മയുള്ളതായി ശശി തരൂർ പരാതി തന്നിട്ടില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരുന്നു. വാർത്തകൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് സംശയിക്കുന്നു. 20 മണ്ഡലങ്ങളിലെയും യു ഡി എഫ് പ്രചരണത്തിൽ പൂർണ്ണ തൃപ്തനല്ലെന്നും പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്നും മുല്ലപ്പള്ളി കണ്ണൂരിൽ വ്യക്തമാക്കിയിരുന്നു. തരൂരിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തിക്കുന്നില്ലെന്ന പ്രചരണത്തിന് പിന്നിൽ ബി ജെ പി ആണെന്നും തരൂർ പരാതിയൊന്നും പറഞ്ഞിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ ജയിക്കില്ല, തരൂർ തന്നെ വിജയിക്കും. താൻ തിരുവനന്തപുരത്ത് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ടെന്നും ചെന്നിത്തല പറയുന്നു. എന്തായാലും തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതിന്റെ സൂചനകൾ തന്നെയാണ് 3 മുന്നണികളും തരുന്നത്. അപ്പോഴും കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ 2014 നേമത്ത് ഉണ്ടായതുപോലെ ഒരു രഹസ്യധാരണ ഉണ്ടാകുമെന്ന് സി പി എം ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ വോട്ട് അട്ടിമറിക്കാനും അടിയൊഴുക്കുകൾ നടക്കാനും സാധ്യതയുണ്ടെന്ന് സി പി എം ആരോപിക്കുന്നത്. അതിന്റെ ചിത്രം വ്യക്തമായി തെളിയണമെങ്കിൽ ആ രഹസ്യധാരണയുടെ നറുക്ക് വീഴുന്നത് തരൂറിനാണോ കുമ്മനത്തിനാണോ എന്ന് അറിയണമെങ്കിൽ മെയ് 23 വരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.